കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ നവംബർ 3-ന് നടത്തുന്ന ദില്ലി മാർച്ചിന്റെ സന്ദേശവുമായി മേഖല പ്രചരണ വാഹന ജാഥ തുടങ്ങി. എൻജിഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ ക്യാപ്റ്റനും കെഎസ്ടിഎ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് വൈസ് ക്യാപ്റ്റനും കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സി സതീഷ് മാനേജറുമായാണ് ജാഥ പര്യടനം. ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല. വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമം. കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണം സ്തംഭിപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു. എന്നാൽ അതിനെ അതിജീവിച്ചാണ് കേരളത്തിലെ എൽഡിഎഫ് സർക്കാർ വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്നതെന്ന് സി എസ് സുജാത പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷയായി. എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി ബി സന്തോഷ് സ്വാഗതം പറഞ്ഞു. ജാഥാംഗങ്ങളായ ഡോക്ടർ വിനു ഭാസ്കർ, കെ അജീഷ്, വി കൃഷ്ണകുമാർ, പി വി ഏലിയാമ എന്നിവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ബുധനാഴ്ച പത്തനംതിട്ടയിലും വ്യാഴാഴ്ച കോട്ടയത്തും പര്യടനം നടത്തും. കോട്ടയം തിരുനക്കര മൈതാനിയിൽ സമാപന യോഗം സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് 5 ജാഥകളാണ് ദേശീയ പ്രക്ഷോഭ സന്ദേശവുമായി സഞ്ചരിക്കുക. ഇന്ദ്രിയാവിഷ്കൃത പദ്ധതികൾ വലിയ തോതിൽ കുറയ്ക്കുന്നു. 118 പദ്ധതി 147 66 അത് 26 പോകുന്നു. 10 എണ്ണത്തിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ എല്ലാ നിലയിലും കേരളത്തെ ദ്രോഹിക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ പോരാടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അവിടെ ശബ്ദമുയർത്തുന്നില്ല എന്നും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ ഗവൺമെന്റിനെ ദ്രോഹിക്കാൻ കേന്ദ്രം നടത്തുന്ന പരിശ്രമങ്ങൾ, മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതി, സമസ്ത മേഖലകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഇപ്പോ 2 യുദ്ധം, ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ ഗോതമ്പ് പാത്രം എന്നാണ് ഉക്രൈൻ അറിയപ്പെടുന്നത്. അമേരിക്കയും നാറ്റോ സഖ്യവും എല്ലാം എങ്ങനെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ പലസ്തീനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ളത് വരുമ്പോൾ, ഇതിനകത്ത് ഈത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ദുരിതം പാവപ്പെട്ട ജനങ്ങളാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഇസ്രയേലിന്റെ പലസ്തീന്റെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം മറ്റൊരു കയറി വരികയല്ലായിരുന്നോ?